എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ജീവിതത്തിൽ അവശ്യം ഒഴിവാക്കേണ്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഇരുട്ടാണ്. ഇരുട്ടിനെ കൊണ്ട് കഴിയില്ല. ഇരുട്ടിനെ ഒഴിവാക്കാൻ പ്രകാശം തന്നെ വേണ്ടിയിരിക്കുന്നു. പ്രകാശം കൊണ്ട് ഇരുട്ടിനെ ഒഴിവാക്കാം. അതുപോലെ രണ്ടാമതായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ടത് വെറുപ്പിനെയാണ്. വെറുപ്പിനെ കൊണ്ട് കഴിയില്ല. വെറുപ്പിനെ ഒഴിവാക്കാൻ സ്നേഹം കൊണ്ടേ കഴിയുന്നുള്ളൂ. അപ്പോൾ സ്നേഹം കൊണ്ട് നമുക്ക് വെറുപ്പിനെ ഒഴിവാക്കാം. ഇപ്പോൾ വെളിച്ചം കൊണ്ട് ഇരുട്ടിനെയും സ്നേഹം കൊണ്ട് വെറുപ്പിനെയും ഒഴിവാക്കാം. അപ്പോൾ ജീവിതത്തിൽ നമുക്ക് വേണ്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് വെളിച്ചമാണ്, മറ്റൊന്ന് സ്നേഹമാണ്. വേറെ രീതിയിൽ പറയാം, ജീവിതത്തിൻ്റെ വെളിച്ചം ഈ രണ്ട് കാര്യങ്ങളാണ്. വെളിച്ചത്തെ നമുക്ക് അറിവായും ആ അറിവിനോടൊപ്പം നമുക്ക് വേണ്ട ഒരു ഭക്തിയാണ് സ്നേഹം. സ്നേഹത്തെ ഭക്തിയായും കാണാം. അപ്പം അറിവും സ്നേഹവുമാണ് ജീവിതത്തിൻ്റെ വെളിച്ചം. അപ്പം അറിവും സ്നേഹവുമാണ് ജീവിതത്തിൻ്റെ വെളിച്ചമെങ്കിൽ ഈ വെളിച്ചം കൊണ്ടാണ് നമുക്ക് ഇരുട്ടിനെ മാറ്റാൻ പറ്റുക. ജീവിതത്തിൻ്റെ ഇരുട്ട് എന്താണ് ചോദിച്ചാൽ, ജീവിതത്തിൻ്റെ ഇരുട്ട് വെറുപ്പാണ്. വെറുപ്പിനെ സ്നേഹം കൊണ്ട് ജയിക്കാം. ജീവിതത്തിൻ്റെ ഇരുട്ട് വെറുപ്പാണ്. അതോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ മറ്റൊരിട്ട് അറിവില്ലായ്മയാണ്. അറിവില്ലായ്മയെ അറിവ് കൊണ്ട് ജയിക്കാം. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾ ആവശ്യം വേണ്ടതാണ്. ഒന്ന് വെളിച്ചമാണ്, വേറൊന്ന് സ്നേഹമാണ്. അപ്പോൾ വെളിച്ചവും സ്നേഹവും നമുക്കുണ്ടാകട്ടെ. ഈ 2021 നമ്മൾ എടുക്കേണ്ട തീരുമാനം, നമ്മൾ തിരഞ്ഞെടുക്കേണ്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് വെളിച്ചമാണ്, രണ്ട് സ്നേഹമാണ്. വെളിച്ചത്തിലേക്ക് നമ്മളെ നയിക്കുന്നതും സ്നേഹത്തിലേക്ക് നയിക്കുന്നതും ഹോളി ടെക്സ്റ്റുകളാണ്. ബൈബിൾ, ഖുറാൻ, ഭഗവത്ഗീത തുടങ്ങിയിട്ടുള്ള ഹോളി ടെക്സ്റ്റുകൾ. ഈ ഹോളി ടെക്സ്റ്റുകൾ നമുക്ക് വെളിച്ചം പകരുന്നു. ബൈബിൾ വെളിച്ചത്തിൻ്റെ കവചമെന്ന് KP അപ്പൻ എഴുതിയൊരു പുസ്തകത്തിൽ പറഞ്ഞു. ഇപ്പോൾ ബൈബിൾ നമുക്ക് വെളിച്ചമാണ്, ഭഗവത്ഗീതയും നമുക്ക് വെളിച്ചമാണ്. അതുപോലെ വേദങ്ങൾ, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, ഇതെല്ലാം നമുക്ക് വെളിച്ചമാണ്. അപ്പോൾ അത്തരം വെളിച്ചം നമ്മൾ സ്വീകരിച്ച് ഇരുട്ടിനെ മാറ്റുക, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പോവുക. തമസോമ ജ്യോതിർഗമയ. അടുത്തതായിട്ട് നമ്മൾ ബാധിച്ചിരിക്കുന്ന പ്രശ്നം വെറുപ്പാണ്. വെറുപ്പല്ല നമുക്ക് വേണ്ടത്, സ്നേഹമാണ്. നമ്മൾ വെറുപ്പ് കൊണ്ട് വെറുപ്പിനെ ജയിക്കാൻ കഴിയില്ല. വിദ്വേഷം കൊണ്ട് വിദ്വേഷത്തെ ജയിക്കാൻ കഴിയില്ല. വിദ്വേഷത്തെ ജയിക്കാൻ സ്നേഹം തന്നെ വേണ്ടിയിരിക്കുന്നു. സ്നേഹം കൊണ്ട് വിദ്വേഷത്തെ അല്ലെങ്കിൽ വെറുപ്പിനെ ജയിക്കുക, അതുപോലെ വെളിച്ചം കൊണ്ട് ഇരുട്ടിനെ ജയിക്കുക. 2021 എടുക്കേണ്ട തീരുമാനമാണ് രണ്ട് കാര്യങ്ങൾ ജീവിതത്തിൽ നമ്മൾ ആർജിക്കുക. ഒന്ന് വെളിച്ചമാണ്, പിന്നൊന്ന് സ്നേഹമാണ്. അപ്പോൾ വെളിച്ചവും സ്നേഹവുമാണ് നമുക്ക് വേണ്ടത്. വെളിച്ചത്തെ അറിവായി കാണാം. അപ്പോൾ അറിവ് നമുക്ക് ആവശ്യമാണ്. പിന്നെ ഇരുട്ടായിട്ടുള്ളത് വെറുപ്പാണ്. വെറുപ്പിന് പകരം വേണ്ടത് സ്നേഹമാണ്. സ്നേഹം കൊണ്ട് വെറുപ്പിനെ ജയിക്കുക, വെളിച്ചം കൊണ്ട് ഇരുട്ടിനെ ജയിക്കുക. ഇതായിരിക്കട്ടെ നമ്മുടെ പുതുവർഷ തീരുമാനം. ഈ തീരുമാനത്തിൽ പുലർന്നാൽ നമുക്കും വെളിച്ചമുണ്ടാകും, ലോകത്തിനും വെളിച്ചമുണ്ടാകും. വെളിച്ചമേ നയിച്ചാലും. നിങ്ങളോട് സംസാരിക്കാൻ അവസരമൊരുക്കുന്ന ദൈവത്തിനും ഗുരുവിനും നന്ദി പറയുന്നു. കൂടാതെ എൻ്റെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.